പോളിടെക്നിക് അനുവദിച്ച് 7 വർഷം പിന്നിട്ടിട്ടും സ്ഥലം കണ്ടെത്താൻ പറ്റാതായതോടെ മുക്കം നഗരസഭയ്ക്ക് സർക്കാർ പോളിടെക്നിക് നഷ്ടമാവുന്നു. ഈ സാഹചര്യത്തിൽ തിരുവമ്പാടി മണ്ഡലത്തിലെ മറ്റ് പഞ്ചായത്തുകളിൽ പോളിടെക്നിക് ആരംഭിക്കാനുള്ള ശ്രമങ്ങൾക്കും തുടക്കമായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലമുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്പെഷ്യൽ ഓഫീസർ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് കത്തയച്ചു. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ മുക്കം നഗരസഭയ്ക്ക് അനുവദിച്ച ഗവൺമെന്റ് പോളിടെക്നിക് ആണ് മുക്കത്തിന് നഷ്ടമാവാൻ പോകുന്നത്. അനുവദിച്ച് 7 വർഷം പിന്നിട്ടിട്ടും തുടർ നടപടികൾ ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. പോളിടെക്നിക്കിനാവശ്യമായ ഭൂമി കണ്ടെത്താൻ സാധിക്കാത്തതാണ് മലയോര ജനതയുടെ സ്വപ്ന പദ്ധതിക്ക് തിരിച്ചടിയാവുന്നത്. 100 കണക്കിന് വിദ്യാർത്ഥികൾക്ക് തുടർ പഠനം സാധ്യമാക്കുന്ന ഗവൺമെന്റ് പോളിടെക്നിക്ക് എന്ന് യാഥാർത്ഥ്യമാവുന്നത് അധികൃതർക്കും യാതൊരു ഉറപ്പുമില്ല. അതേസമയം മുക്കം നഗരസഭയിൽ പോളിടെക്നിക്ക് യാഥാർത്ഥ്യമാവില്ലെന്ന് ഏകദേശം ഉറപ്പായതോടെ മണ്ഡലത്തിൽ തന്നെ മറ്റ് പഞ്ചായത്തുകളിൽ സ്ഥലം ലഭ്യമാവുന്നതിനെക്കുറിച്ച് അന്വേഷണം തുടങ്ങി. ഇതിന്റെ ഭാഗമായി സ്ഥലം ലഭ്യമാണോ എന്ന് തിരക്കി സ്പെഷ്യൽ ഓഫീസർ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് കത്തയച്ചു. ഭൂമി ലഭ്യമായില്ലെങ്കിൽ സ്ഥാപനം മറ്റ് മണ്ഡലങ്ങളിലേക്ക് മാറ്റേണ്ട അവസ്ഥയാണെന്നും കത്തിൽ പറയുന്നു. ഈ സാഹചര്യത്തിൽ പദ്ധതിക്ക് അനുയോജ്യമായ ചുരുങ്ങിയത് 5 ഏക്കർ സർക്കാർ ഭൂമിയോ സൗജന്യമായി കൈമാറാൻ കഴിയുന്ന ഭൂമിയോ ലഭ്യമാണെങ്കിൽ അറിയിക്കണമെന്നും കത്തിൽ പറയുന്നുണ്ട്. അതേസമയം പഞ്ചായത്തിൽ നിലവിൽ 5 ഏക്കർ സർക്കാർ ഭൂമി ഇല്ലെന്നും എന്നാൽ 100 കണക്കിന് വിദ്യാർത്ഥികൾക്ക് ആശ്രയമായ ഒരു സർക്കാർ സ്ഥാപനം ആരംഭിക്കുന്നതിന് ഭൂമിയുള്ള സ്വകാര്യ വ്യക്തികളിൽ നിന്ന് സൗജന്യമായി സ്ഥലം ലഭ്യമാക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലത്ത് അറിയിച്ചു. പദ്ധതി യാഥാർത്ഥ്യമായാൽ അത് ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര പുരോഗതിക്കും വിദ്യാഭ്യാസ മുന്നേറ്റത്തിനും കാരണമാവുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഒരു നാടിനും സമൂഹത്തിനും ഏറെ ഉപകാരപ്രദമായ ഒരു സ്ഥാപനത്തിനു വേണ്ടി സൗജന്യമായി ഭൂമി നൽകാൻ തയ്യാറുള്ളവർ പഞ്ചായത്തിന് അറിയിക്കണമെന്നും പ്രസിഡന്റ് അറിയിച്ചു. മുക്കം നഗരസഭയിൽ താഴേക്കോട് വില്ലേജിൽപ്പെട്ട ചേന്നമംഗല്ലൂർ മംഗലശ്ശേരി തോട്ടത്തിലാണ് പോളിടെക്നിക്കിന് ഭൂമി അനുവദിച്ചിരുന്നത്. എന്നാൽ ഭൂമി നേരത്തെ വനം വകുപ്പിന്റെ അധീനതയിൽ ഉള്ളതിനാൽ അത് തരം മാറ്റി ലഭിക്കുന്നതിനുള്ള കാലതാമസമാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് തടസ്സമായത്. 2015 കഴിഞ്ഞ UDF സർക്കാരിന്റെ അവസാന കാലത്താണ് തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ ഗവൺമെന്റ് പോളിടെക്നിക്ക് അനുവദിച്ചത്. ഇതിനായി 5 ഏക്കർ ഭൂമി കണ്ടെത്തുകയും 2017 സംസ്ഥാന ബജറ്റിൽ കെട്ടിട നിർമ്മാണത്തിന് 5 കോടി രൂപ വകയിരുത്തുകയും ചെയ്തിരുന്നു. മംഗലശ്ശേരി തോട്ടത്തിൽ കെട്ടിടം നിർമ്മിക്കുമ്പോൾ സ്ഥലം നഷ്ടപ്പെടുന്ന കുടുംബങ്ങൾക്ക് തൊട്ടടുത്തുള്ള കൊടിയത്തൂർ പഞ്ചായത്തിൽ ഇരട്ടി ഭൂമി നൽകാനായിരുന്നു സർക്കാർ തീരുമാനം. 2019 പ്രളയത്തിൽ ഇരുവഴിഞ്ഞിപ്പുഴയോരത്തുള്ള മംഗലശ്ശേരി തോട്ടം വെള്ളത്തിനടിയിലായതോടെ അധികൃതർ തുടർ നടപടികൾ പൂർണ്ണമായും അവസാനിപ്പിക്കുകയായിരുന്നു. ഓരോ വർഷവും 1000 കണക്കിന് വിദ്യാർത്ഥികളാണ് മലയോര മേഖലയിൽ നിന്ന് ഉപരിപഠനത്തിന് അർഹത നേടുന്നത്. എന്നാൽ സർക്കാർ ഉടമസ്ഥതയിൽ 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മലയോര മേഖലയുള്ളൂ. കോടഞ്ചേരി ഗവൺമെന്റ് കോളേജ്, അർദ്ധ സർക്കാർ സ്ഥാപനമായ മുക്കം IHRD കോളേജ്, തിരുവമ്പാടി ഗവൺമെന്റ് IT എന്നിവ. ഈ സ്ഥാപനങ്ങളിലെ പരിമിതമായ സീറ്റുകളിൽ പ്രവേശനം പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും സീറ്റ് ലഭിക്കാത്ത അവസ്ഥയാണ്. തിരുവമ്പാടി മണ്ഡലത്തിൽ തന്നെ ഗവൺമെന്റ് പോളിടെക്നിക് യാഥാർത്ഥ്യമായാൽ കർഷകരുടെയും സാധാരണക്കാരുടെയും മക്കൾക്ക് അത് വലിയ അനുഗ്രഹമായി മാറുകയും ചെയ്യും. ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത, മുക്കം.